ചാരിറ്റിക്കാർ വന്ന് പപ്പയെ പറ്റിച്ച് പ്രൊമോഷന് വേണ്ടി പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ പപ്പയുടെ ഓപ്പറേഷന് മാറിയില്ല. ഇപ്പോൾ അസുഖം പിക്ക് ഒട്ടും വയ്യ. ഇപ്പോൾ പൈസ കിട്ടണമെങ്കിൽ കരയണമെന്ന് പറഞ്ഞു. നല്ല നല്ല കരയണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. സുശാന്ത് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി അംഗങ്ങളാണ് പറഞ്ഞത് നമ്മളടുത്ത് കരഞ്ഞ് വീട്ടെടുക്കണമെന്ന്. അപ്പേരെ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം വരും, പക്ഷെ അവർ പകുതി നമ്മളെ കൊണ്ട് കരയിപ്പിച്ചതാണ് അവർ. സുശാന്ത് ഏട്ട ഒരു 82,000 രൂപ വരെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി 82,000 രൂപ. എൻ്റെ തെളിവുണ്ട്, ഗൂഗിൾ പേ അയച്ചു കൊടുത്തതിന് തെളിവുണ്ട്. മോളുടെ കണ്ണീരിന്റെ വിലയാണ് അച്ഛന് കിട്ടിയ ഈ 5 ലക്ഷം രൂപ. അറിയോ? അറിയാം. ആ പൈസയാണ് അവർ തിന്നാൻ കൊണ്ടുപോയത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു കുടുംബം, ഈ ചേട്ടൻ സന്തോഷ് എന്നാണ് പേര്. ചേട്ടന് 40 വയസ്സ് പ്രായമുണ്ട്. ആ ചേട്ടൻ്റെ 2 മക്കളാണ്. ഒരാൾ 9-ാം ക്ലാസ്സിലും ഒരാൾ 6-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടുണ്ടാവും. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി കേരള സമൂഹത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരു വാർത്ത. ആ വാർത്ത കണ്ടിട്ട് മിക്ക കേരളത്തിലുള്ള മിക്കവരും കണ്ണീലാർത്തിയ ഒരു വാർത്തയാണ്. ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടാൽ അറിയാം, എല്ലാവരും സഹായിക്കാൻ തയ്യാറായി. അച്ഛനെയും മക്കളെയും സഹായിക്കാൻ തയ്യാറായി. ഒരുപാട് തുക ആ അച്ഛൻ്റെ അക്കൗണ്ടിലൊക്കെ ഗൂഗിൾ പേ വഴി സെൻഡ് ചെയ്ത് കൊടുത്തു. ആ പൈസ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്നത്. ഈ മോളുടെ കണ്ണീര് കണ്ടിട്ട് വേറെ കുറച്ച് യൂട്യൂബേഴ്സും ചാറ്റി പേർത്തവരൊക്കെ ഈ വീട്ടിൽ കോണ്ടാക്റ്റ് ചെയ്ത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വീഡിയോ പ്രൊമോഷൻ എന്ന രീതിയിൽ 75,000, 50,000, 130,000 രൂപയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു റസ്സിയാണ്, കോഴിക്കോടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ഏകദേശം ഒരു 10,000-5,000 ഫോളോവേഴ്സേ ഉള്ളൂ. ആ സ്ത്രീ മേടിച്ചത് 130,000 രൂപയാണ്. ഇവളൊക്കെ എങ്ങനെ ഇവളൊക്കെ ഈ നാട്ടിലുള്ളവരെ പറ്റിച്ച് തിന്ന് ജീവിക്കുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ സാറ് എനിക്ക് എൻ്റെ അടുത്ത് ഞാനൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സാർ ഈ കാര്യം നിയമസഭയിൽ അവതരിപ്പിക്കണം. ഈ കേരളത്തിൽ നടക്കുന്ന ചാറ്റി തട്ടിപ്പുകളെക്കുറിച്ച് ഇതുപോലുള്ള സാധാരണക്കാരുടെ ഈ മോളിലെ കണ്ണീരിൻ്റെ വിലയാണ് അവന്മാർ കൊണ്ടുപോയ 3 ലക്ഷം രൂപ. ഈ അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നത് ഈ കേരള സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ ഈ മോൾക്ക് കിട്ടിയ 5 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയ നിനക്കൊന്നും ഒരു തരത്തിൽ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം കട്ടെടുത്ത് ആ പൈസ തിരിച്ചു കൊടുക്കുക. പിന്നെ ഇവർ കേസ് കൊടുക്കാനൊന്നും പോകത്തില്ല കേട്ടോ. ഇവർ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് വയ്യാതിരിക്കുന്ന മനുഷ്യനാണ്. ഇനി അദ്ദേഹത്തിന് ജോലിക്കും കൂലിക്കും ഒന്നും പോകാൻ പറയുക. 3 നേരം ചപ്പാത്തിയും കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഈ മക്കളും ഈ അച്ഛനും. അതുകൊണ്ട് പറയാണ്, ഈ പൈസ തിരിച്ച് മേടിച്ച് കൊടുക്കുക. എന്നിട്ട് സ്വമേധിയെ ഇതിനെതിരെ കേസെടുക്കാനോ വല്ലവരും തയ്യാറായി വരുന്നുണ്ടെങ്കിൽ, കേരള പോലീസോ നമ്മുടെ നിയമപാലകരോ വല്ലതും തയ്യാറായിട്ടുണ്ടെങ്കിൽ കേസെടുക്കുക. ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തകരെ നിലക്കി നിർത്താൻ ശ്രമിക്കുക. മെയിനായിട്ട് ഗണേഷ് കുമാർ സാറിനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. സാറ് MLA ആയിരിക്കുമ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ ഈ വിഷയത്തിനെക്കുറിച്ച് സാറ് സംസാരിക്കുമെന്ന്. സാറ് ഈ വിഷയത്തിനെക്കുറിച്ച് നിയമസഭയിൽ സംസാരിക്കണം. ഇതുപോലെ ചാരിറ്റി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ 2 വീഡിയോ ഇട്ട് ഇതുപോലെ സാധാരണക്കാരുടെ പേര് കണ്ണീരിൻ്റെ വില പറയുന്ന ക്രിമിനലുകളെ അടക്കി ഒതുക്കി നിർത്താൻ സാറ് മുൻകിട്ട് ഇറങ്ങണം. ഫസ്റ്റ് വിസ്മയ ന്യൂസുകാരാണ് എനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്തതിൽ കുറച്ചൊരു എമൗണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തോളം ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല പരമാവധി ആൾക്കാർ കാണുകയും ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് വേറെ ചാരിറ്റിക്കാർ വന്ന്, എനിക്ക് 2-3 ചാരിറ്റിക്കാർ വന്ന് 2-3 വീഡിയോളം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്തത് എൻ്റെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാനെന്നും പറഞ്ഞ് അവർ പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വിസ്മയ ന്യൂസുകാർ ചെയ്ത് വന്ന ഫണ്ടിൽ നിന്നാണ് അവർ എടുത്തിട്ടുള്ളത്. രണ്ടാമത് സുശാന്ത് ഏട്ടനാണ് ചെയ്തിട്ടുള്ളത്, നിലമ്പൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് വീഡിയോ ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് പുള്ളിയെ പോസ്റ്റ് ചെയ്തതാണ്. നിർബന്ധിച്ചാണ് ഞാൻ വിളിച്ച് പുള്ളി ചെയ്തത്. ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തോളം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സുശാന്ത് ഏട്ട ഒരു 82,000 രൂപ വരെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൺപത്തിരണ്ടായിരം രൂപ. എൻ്റെ തെളിവുണ്ട്, ഗൂഗിൾ പേ അയച്ചു കൊടുത്തതിൻ്റെ തെളിവുണ്ട്. പിന്നെ വേറെ ആരാണ് ഏട്ടൻ വന്ന് വീഡിയോ ചെയ്തത്? പിന്നെ അതിന് ശേഷം കോഴിക്കോടുള്ള റസി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയും നിതിൻ എന്ന് പറയുന്ന ഒരാളും പുള്ളിയുടെ വൈഫുമാണ് വന്ന് വീഡിയോ ചെയ്ത് 2-3 വീഡിയോ അവർ എനിക്ക് ചെയ്തിട്ടുണ്ട്. അടിക്കടിക്ക് അല്ല അവര് വേറെയാണ്. ഇല്ല പുള്ളിയുടെ നമ്പര് മാത്രമേ ഉള്ളൂ. അവര് എത്ര രൂപ ചെയ്യുന്നു മേടിച്ചു പ്രൊമോഷന്? 130,000 വരെ അവര് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതില് ഏതാണ്ട് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഒരു 25,000 വരെ കിട്ടിയെന്നാണ് എന്റെ ഒരു തോന്നൽ.
ചേട്ടനെ സത്യം പറയല്ലോ ചേട്ടാ, ചേട്ടനെ ചേട്ടനെയും ചേട്ടന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് ആൾക്കാർ ഈ പൈസ കാര്യങ്ങളൊക്കെ തന്നത്. ഈ അതിൽ യൂട്യൂബേഴ്സിനും ഈ ചാനലുകാർക്കും ഒന്നും കഴിക്കാൻ വേണ്ടിയല്ല, അവരുടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയല്ല. ചേട്ടന് ഈ പൈസ അവർ കൊടുത്തില്ലെങ്കിൽ ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. ഈ കുഞ്ഞ് ഈ മോളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കാനൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് ആ കുഞ്ഞിനെ എങ്കിലും ഉപയോഗിക്കായിരുന്നു ഉള്ള പൈസ കൊണ്ട്. പിന്നെ വേറെ ബാക്കി ഈ സത്യത്തിൽ ഇത്ര പേര് കണ്ടിട്ട് ഇത്ര പൈസ കിട്ടിയിട്ടുള്ളോ? ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പൈസ അതിലാണ് ഇവർക്കൊരു 3 ലക്ഷത്തിൻ്റെ അകത്ത് ഇത്രയും പേർക്ക് ഞാൻ എൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കു വരുന്ന നമുക്ക് കുടുംബ വസ്തുവാണ്, 10 സെൻറ്റ് സ്ഥലമായിരുന്നു, അല്ല പണയമാണ്. നമുക്ക് നേരത്തെ എനിക്ക് 8 സർജറികളും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും യൂറിനൊന്നും ഒട്ടും പോകില്ല. എനിക്ക് വൃഷണമൊക്കെ ഭയങ്കര വേദനയും, പിന്നെ പ്രസ് ചെയ്ത് മൂത്രം ഒഴിക്കുമ്പോൾ മലം പോകുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ മെയിനായിട്ട് എനിക്ക് മലദൂരത്ത് കൂടി നീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് വല്ലാത്തൊരു സ്മെല്ലാണ്. ഇപ്പോഴാണ് അതൊരു 3 മാസം കൊണ്ട് തീരെ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നത്. ചേട്ടന് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ല, അത് മെഡിക്കൽ കോളേജിലാണ് 6 സർജറികളും ചെയ്തത്. കാരക്കുണം മെഡിക്കൽ കോളേജിൽ 2 സർജറി ചെയ്തു. അപ്പോൾ ഈ അവരെല്ലാം പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അടയും തോറും നമുക്കിങ്ങനെ സർജറി ചെയ്ത് വിടാനേ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. വീട്ടിൽ പിള്ളേരും വൈഫ് പിണക്കമാണ്. പിള്ളേരുടെ വലിയ കാര്യമാണ്, എൻ്റെ കൂടി 5-6 വർഷമായിട്ട് പിണക്കമാണ്. രണ്ടു പേര്, മൂത്തത് മോളാണ് വീഡിയോയിൽ സംസാരിച്ചത് എനിക്ക് വേണ്ടി. ഞാൻ ഈ സുഖമില്ലാത്ത ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് എവിടെ ഇറങ്ങുമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇത് വന്ന ഫണ്ടിൽ ഒരു വാനം പോലും വെട്ടാതെ 1.5 അടി താത്ത് കോൺക്രീറ്റ് ഇട്ടാണ് സിമ്മൻ്റ് കല്ല് അടിയിൽ കെട്ടിയാണ് ഒരു വീട് എനിക്ക് കെട്ടിത്തന്നത്. അതും ഇപ്പോൾ എൻ്റെ പേരിലല്ല, എനിക്ക് കറണ്ട് പോലും എടുക്കാൻ പറ്റില്ല. 2-3 ആഴ്ചയായി ഇതിൻ്റെ അകത്ത് ഞാൻ ആരും നോക്കാനില്ലാതെ. പിള്ളേർ പോലും ഇപ്പം വൈഫിൻ്റെ അടുത്താണ് ഉപയോഗിക്കുന്നത്. ചാരിറ്റിക്കാർ വീഡിയോ ചെയ്തിട്ട് 5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പപ്പേരെ അവസ്ഥ കൊണ്ട് പപ്പയാണെങ്കിൽ പപ്പേരെ ഇത് പ്രൊമോഷന് വേണ്ടി 3 ലക്ഷം രൂപ വരെ പപ്പയെ പറ്റിച്ച് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ നമ്മളൊരു നേരത്തെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ അവർ ഇറങ്ങി വിട്ട് നമുക്ക് താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് പപ്പേരെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു വീട് തട്ടിക്കൂട്ടിയ ഒരു വീട് വെച്ച് തന്നത്. ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഈ പൈസ മോക്കും മോളുടെ അച്ഛനും അനിയനും വേണ്ടിയാണ് ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത്. പൈസ പോയപ്പോ നമുക്ക് വീടില്ലായിരുന്നു. അപ്പോ അവരവിടെ ഇറക്കി വിട്ടോണ്ടാണ് പപ്പ പൈസ എടുത്ത് നമുക്ക് വീട് വെച്ചത്. പിന്നെ എല്ലാരും വന്ന് ചാരിറ്റിക്കാരും വന്ന് പപ്പയെ പറ്റിച്ച് പ്രൊമോഷന് വേണ്ടി പൈസ വാങ്ങിച്ചോണ്ട് പോയി. പപ്പയുടെ ഓപ്പറേഷന് മാറിയില്ല. ഇപ്പൊ അസുഖം പപ്പയ്ക്ക് ഒട്ടും വയ്യ. ഇപ്പോ പപ്പയുടെ ഓപ്പറേഷൻ മാറാത്തോണ്ടാണ് ഇപ്പൊ സങ്കടം വരുന്നത്. പകുതി അവര് കരയിപ്പിച്ചതാണ് എന്നെ. പപ്പേരെ കാര്യങ്ങൾ കാണുമ്പോ സങ്കടം വരും, പക്ഷെ അവര് പകുതി നമ്മളെ കൊണ്ട് കരയിപ്പിച്ചതാണ് അവര്. കരഞ്ഞു വീടെടുക്കാൻ പറഞ്ഞവര് ഇല്ല. അവര് പറഞ്ഞു പൈസ കിട്ടണമെങ്കിൽ കരയണോന്ന് പറഞ്ഞു. നല്ല കരയണോന്ന് പറഞ്ഞു എന്റെ അടുത്ത്. കരഞ്ഞെടുക്കാനാ പറഞ്ഞേ. സുശാന്ത് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി അംഗങ്ങളാണ് പറഞ്ഞത് നമ്മളെ അടുത്ത് കരഞ്ഞ് വീട്ടിൽ എടുക്കണോന്ന്. ഇനി ഒരു ചാരിറ്റി ചെയ്യാനോ ഇതുപോലെ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാനോ ഒരാള് വീട്ടിൽ വന്നാല് അതേ പറഞ്ഞു ഞങ്ങൾക്കൊന്നും തരാനില്ല എന്ന് പറയണം. ഇത് ഞങ്ങൾ ഇപ്പൊ മോളുടെ കണ്ണീരിന്റെ വിലയാണ് അച്ഛന് കിട്ടിയ ഈ 5 ലക്ഷം രൂപ. അറിയോ? അറിയാം. ആഹാരം കാര്യങ്ങളൊക്കെ പപ്പ ചപ്പാത്തി അങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് കഴിക്കുന്നത് നമ്മള്. ഒരു ചപ്പാത്തിയാണ് ദിവസവും രാത്രി. പിന്നെ എനിക്ക് ആഹാരം ഇറങ്ങത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പപ്പയുടെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തന്നാൽ മതി, ആരെങ്കിലും ഒന്ന് സഹായിച്ച്.